വളരെ നാളായി പുറം ലോകമൊക്കെ കണ്ടിട്ട് അതിന്റെ പരിചയക്കുറവ് ഞാൻ സംസാരിക്കുന്ന വിഷയത്തിലും കാണും. അവളെ നിനക്ക് വന്നൊന്ന് കാണരുതോ? വഴക്ക് പറയാനാണെങ്കിലും വിരോധമില്ല. ഞങ്ങളെല്ലാം ഉണ്ടെങ്കിലും നീയല്ലേ അവളുടെ എല്ലാം. കാര്യമായിട്ട് വിളിച്ചു വരുത്തി ഒരു നല്ല വിരുന്ന് തരണമെന്ന് വിചാരിച്ചതാ. ഫിഫിയുടെ കല്യാണത്തിനായിട്ട് നമുക്ക് നന്നായിട്ട് കൂടിക്കളെ. ഞാൻ പ്രേമത്തിന് എതിരല്ല മേജ. ജപ്പാനിൽ ഒരു ദിവസം ഞാൻ മോർണിംഗ് വാക്കിന് ഇറങ്ങുകയാണ്. ഒരു ജപ്പാൻ പെൺകുട്ടി കിമോണ ധരിച്ചുകൊണ്ട് നടന്നു വരികയാണ്. പുറകിൽ ഒരു ജപ്പാൻ പൂവാലനും പാടിക്കൊണ്ട് ഞാൻ അവനെ അടുത്ത് വിളിച്ച് കരണക്കുറ്റിക്ക് രണ്ട് പുകച്ചു. ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് അവളെ കെട്ടിയാ പോരെ, എന്തിന് പാടുന്നുണ്ട്? ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവരെ കെട്ടിച്ചു. അതിനുശേഷം ജീവിതത്തിൽ ഇന്ന് വരെ അവരെ കണ്ടിട്ടില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത് പ്രേമം, അതായത് ലവ് ഒന്ന് പോരെ. എക്സ്ക്യൂസ് മീ മേജർ, ഗോവയിൽ ഒരു പെൺകുട്ടിയെ ഒരു ആൺകുട്ടി കാണുന്നു. അവർ തമ്മിൽ ഇഷ്ടമായാൽ അടുത്ത ഹോട്ടലിൽ ചെല്ലുന്നു. ഹോട്ടലിൽ ചെല്ലുന്നു? ഹോട്ടലിലല്ല, പള്ളിയിൽ ചെല്ലുന്നു, കെട്ടുന്നു. പിന്നെ രാത്രിയിൽ ആ സ്ട്രീറ്റിൽ ലൈറ്റ് ഇട്ട് ഫുട്ബോൾ കളിക്കുന്നു. കുറച്ചധികം നേരം വെറുതെ കളിക്കുന്നു. ഗോവക്കാരുടെ ഒരു ഗെയിം ആണല്ലോ ഫുട്ബോൾ. ജപ്പാന്റെ നാഷണൽ ഗെയിം. ഒന്ന് നിർത്തടോ. ഇനി താൻ ജപ്പാനെ പറ്റി പറഞ്ഞാൽ താൻ ജപ്പാനിലൊരു പെൺകുട്ടിയെ ഡയോനാരോ എന്ന് പറഞ്ഞ് കേറി പിടിച്ചത് ഞാൻ തന്റെ ഭാര്യയോട് പറയും. വാട്ട്? ഞാൻ പെൺകുട്ടിയെ കയറി പിടിച്ചോ? ഡോബർമാനെ മേജർ സാർ കേട്ടതാണല്ലോ. മിണ്ടാതെ പിടിച്ചിരുന്ന് കഴിച്ചോളൂ. ഈ ജപ്പാൻ എന്നൊരു വാക്കിനി പറഞ്ഞാൽ ടിറ്റോ. ഓ ടിറ്റോ, നീ മിടുക്കനാണ്. എനിക്ക് സാധിച്ചിട്ടില്ല ഇന്നേ വരെ ഒരു രജിസ്റ്റർ മാരേജ് കഴിക്കാൻ, പരന്തു നീ മിടുക്കനാണ്. എന്താ ചിരിക്കുന്നേ? ആ രാമുണ്ടല്ലോ, അവൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന കാക്ക് ഇട്ടിട്ട് നിന്നൊരു ഇടിയുണ്ട്. ഇടിയെന്ന് വെച്ചാ മായം ചേർക്കാത്ത ഇടി. എങ്ങനെ ഇരിക്കുന്നറിയാമോ? അതിനു മുമ്പ് നീ അവനെ കണ്ട് പറഞ്ഞൊതുക്കണം, ഇല്ലെങ്കിൽ അവൻ നിന്നെ ഇടിക്കും. ബോറാവുന്നുണ്ട്, നിർത്തടോ. ഒന്ന് പോരാ, നിനക്ക് കൊള്ളാൻ പറ്റുമോ അവന്റെ ഇടി? വല്ലതായിക്കൊള്ളാൻ പറ്റുമോ അവന്റെ ഇടി? ഇവനൊക്കെ കൊണ്ടാലുണ്ടല്ലോ.